أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين ബഹുമാനപ്പെട്ട നേതാക്കളെ, ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ധർമ്മബോധം കൈവിടരുത് എന്ന പ്രമേയത്തിൽ സുന്നി യുവജന ഫെഡറേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ക്യാമ്പയിനിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. ധാർമ്മികതയും ധർമ്മബോധവും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിനെ തൊട്ട് ജാഗ്രത പാലിക്കൽ അത്യാവശ്യമാണ് എന്നതിലേക്ക് ഈ പ്രമേയം നമ്മളെ വിരൽ ചൂണ്ടുന്നു. ഓരോ സൃഷ്ടിപ്പിന് പിന്നിലും ഓരോ ധർമ്മമുണ്ട്. ആ ധർമ്മങ്ങൾ ഓരോരുത്തരും കൃത്യമായി പാലിച്ച് അവകളെല്ലാം നിർവഹിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥമായ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധമായ റമളാൻ ഷെരീഫിൻ്റെ 27 ദിനരാത്രങ്ങൾ നമ്മളിൽ നിന്ന് കടന്നുപോയി. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിൽ ശേഷിക്കുന്നുള്ളൂ. പെരുന്നാളുമായി ബന്ധപ്പെട്ട തിരക്കുകളിലേക്കും മറ്റു പ്രവർത്തനങ്ങളിലേക്കുമൊക്കെ പലരും കടന്നു തുടങ്ങിയിട്ടുണ്ട്. ആഘോഷത്തിൻ്റെ ഭാഗമായി പ്രധാനമായ ഒരു കർമ്മമാണ് ഫിത്ർ സകാത്ത് എന്നത്. ഫിത്ർ സകാത്തുമായി ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങൾ മാത്രം പറയുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാരത്തിലെ ചില പ്രത്യേക സുന്നത്തുകൾ നഷ്ടപ്പെട്ടു പോയാൽ അവകൾ പരിഹരിക്കുവാൻ വേണ്ടി ശറാക്കപ്പെട്ടിട്ടുള്ള സഹുവിൻ്റെ സുജൂദിൻ്റെ സ്ഥാനത്താണ് ഫിത്ർ സകാത്ത് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം വഖീഉ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. നമ്മുടെ നമസ്കാരങ്ങളിലും നോമ്പുകളിലുമൊക്കെ സംഭവിച്ചു പോകുന്ന വീഴ്ചകൾ, ഒരുപാട് പോരായ്മകളും അരുതായ്മകളും, അവകളെയെല്ലാം പരിഹരിക്കുവാനും അത് കാരണം നമ്മുടെ സവാബ് നഷ്ടപ്പെടാതിരിക്കുവാനും വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയതാണ് ഫിത്ർ സകാത്ത്. ഫിത്ർ സകാത്ത് കൂടി നൽകുമ്പോഴാണ് നമ്മുടെ നോമ്പിൻ്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത്. ഇന്ന സൗമ റമളാന മുഅല്ലഖും ബൈന സമാഇ വൽ അർള് ലാ യുർഫഉ ഇല്ലാ ബിസകാത്തിൽ ഫിത്ർ. റമളാനിലെ നോമ്പ് ആകാശഭൂമികൾക്കിടയിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഫിത്ർ സകാത്ത് കൊണ്ട് മാത്രമേ അതിനെ ഉയർത്തപ്പെടുകയുള്ളൂ എന്ന ഹദീസിൻ്റെ വിവക്ഷയായി ഇമാമുകൾ പഠിപ്പിക്കുന്നത് അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഫിത്ർ സകാത്ത് കൊടുത്തേ മതിയാകൂ എന്നതാണ്. അപ്പോൾ നമ്മുടെ നോമ്പിൽ സംഭവിക്കുന്ന വീഴ്ചകൾ പരിഹരിക്കുവാനും അതിനപ്പുറമായി നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് ഒരു വർഷത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകുന്ന ഒരു നികുതിയാണ് ഫിത്ർ സകാത്ത് എന്നത്. റമളാനിൻ്റെ അവസാനത്തെ പകലിലും പെരുന്നാളിൻ്റെ രാവിൻ്റെ ആരംഭത്തിലും ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ഫിത്ർ സകാത്ത് നൽകൽ നിർബന്ധമാണ്. സൂര്യാസ്തമനത്തിന് മുമ്പ് മരണപ്പെടുന്ന വ്യക്തികൾക്ക് ഫിത്ർ സകാത്ത് നിർബന്ധമില്ല. എന്നാൽ സൂര്യൻ അസ്തമിച്ച ശേഷം മരണപ്പെടുന്ന വ്യക്തികൾക്കും ഫിത്ർ സകാത്ത് നൽകൽ നിർബന്ധമാണ്. അതുപോലെ സൂര്യാസ്തമന ശേഷം ആരെങ്കിലും ജനിച്ചാൽ, വല്ല കുട്ടികളും ജനിച്ചാൽ ആ കുട്ടികൾക്ക് ഫിത്ർ സകാത്ത് നൽകൽ നിർബന്ധവുമില്ല. ഈ ഫിത്ർ സകാത്ത് തന്നെ തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും പെരുന്നാൾ ദിവസത്തെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം മുതലായ അത്യാവശ്യ ചെലവുകളും, തനിക്ക് കടമുണ്ടെങ്കിൽ അത് വീട്ടാനുള്ള തുകയും കഴിച്ച് വല്ലതും ഫിത്ർ സകാത്ത് നിർബന്ധമാകുന്ന സമയത്ത് ശേഷിപ്പുണ്ടെങ്കിൽ അവർക്കാണ് ഫിത്ർ സകാത്ത് നിർബന്ധമാകുന്നത്. അതില്ലാത്തവർക്ക് ഫിത്ർ സകാത്ത് നിർബന്ധമില്ല. തനിക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ താൻ ചെലവ് കൊടുക്കൽ ബാധ്യതപ്പെട്ട തൻ്റെ ഭാര്യമാർ, മാതാപിതാക്കൾ, മക്കൾ എന്നിവർക്കും ഫിത്ർ സകാത്ത് നൽകേണ്ട ബാധ്യത ഓരോ വ്യക്തികൾക്കുമുണ്ട്. നാട്ടിലെ
മുഖ്യ ആഹാരമായി ഭക്ഷിക്കപ്പെടുന്ന ഭക്ഷണധാന്യം തന്നെ ഫിത്ര സക്കാത്തായി നൽകേണ്ടതുണ്ട്. അതിൻ്റെ വിലയോ മറ്റെന്തെങ്കിലുമോ ഫിത്ര സക്കാത്തായി നൽകിയാൽ മതിയാകുന്നതല്ല. ധാന്യം തന്നെ ഫിത്ര സക്കാത്തായി നൽകണമെന്നത് ഷാഫിഈ മദ്ഹബിൻ്റെ നിയമമാണ്. ഓരോ ആളുകളും ഓരോരുത്തരത്തൊട്ടും ഒരു സ്വാ വീതമാണ് ഫിത്ര സക്കാത്തായി നൽകേണ്ടത്. സ്വാ എന്നത് അളവ് രൂപമാണ്. ഇതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ കിലോഗ്രാമിൻ്റെ അളവ് പറയുക എന്നത് പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ചുരുക്കം വരാത്ത രൂപത്തിൽ, അളന്നാൽ ഒരിക്കലും കുറവ് വരില്ല എന്ന് ഉറപ്പുള്ള രീതിയിലുള്ള തൂക്കമാണ് തൂക്കി നൽകുന്ന ആളുകൾ കൊടുക്കേണ്ടത്. ഏകദേശം 3.25 ലിറ്ററോളമാണ് ഒരു സ്വാഇൻ്റെ അളവ് വരിക എന്നത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫിത്രു സക്കാത്ത് സക്കാത്തിൻ്റെ അവകാശികളായിട്ടുള്ള 8 വിഭാഗത്തിൽ എത്തിക്കപ്പെടുന്ന ആളുകൾക്കാണ് നൽകേണ്ടത്. അവരെ തേടിപ്പിടിച്ച് അതിലുള്ള അവകാശികളെ മനസ്സിലാക്കിയിട്ട് അവർക്ക് നൽകുക. അവരെ എല്ലാവരെയും ലഭിക്കുന്നില്ലെങ്കിൽ എത്തിക്കപ്പെടുന്ന ആളുകൾക്ക് നൽകുക. അതില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ തന്നെ 3 ആളുകൾക്കോ അതല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ നൽകിയാലും മതിയാകുമെന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് നമ്മുടെ നാടുകളിൽ അവകാശികളായിട്ടുള്ള ആളുകളെ മനസ്സിലാക്കിയിട്ട് അവരിലേക്ക് നമ്മുടെ ഫിത്ര സക്കാത്തിൻ്റെ വിഹിതം എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. റമദാനിൻ്റെ ആരംഭം മുതൽ തന്നെ ഫിത്ര സക്കാത്ത് നൽകാമെങ്കിലും ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് നൽകലാണ് ഏറ്റവും ഉത്തമം. പെരുന്നാളിൻ്റെ രാവ് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പായി നൽകലാണ് ഏറ്റവും ഉത്തമമായ സമയം. പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് ഫിത്ര സക്കാത്തിനെ പിന്തിപ്പിക്കൽ കറാഹത്താണ്. എന്നാൽ സക്കാത്ത് വാങ്ങാൻ അർഹതയുള്ള ആളുകൾ, അതിനവകാശപ്പെട്ട ആളുകൾ അയൽവാസികളിലോ കുടുംബങ്ങളിലോ ആയി കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കലേക്ക് വരാനുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത് സുന്നത്താണ്, പിന്തിപ്പിക്കുന്നത് സുന്നത്താണ്. എന്നാൽ പെരുന്നാളിൻ്റെ പകലിനെ തൊട്ട് പൂർണ്ണമായും പിന്തിപ്പിക്കുക എന്നത് ഹറാമായിട്ട് വരുന്നതുമാണ്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും താനും തനിക്ക് ചിലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകളെ തൊട്ടും ഒരു സ്വാ വീതം നാട്ടിലെ സാധാരണ ഭക്ഷണധാന്യം ഫിത്ര സക്കാത്തായി നൽകണം. ഇങ്ങനെ ഫിത്ര സക്കാത്തായി നൽകുന്നതിന് മുമ്പ് അവകാശികൾക്കായി മാറ്റിവെക്കുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ മാറ്റിവെക്കുന്നതിൻ്റെയും കൊടുക്കുന്നതിൻ്റെയും ഇടയിലായി ഇത് എൻ്റെ ഫിത്ര സക്കാത്താണെന്നോ അല്ലെങ്കിൽ നിർബന്ധ സക്കാത്താണിതെന്നോ നിയ്യത്ത് ചെയ്തുകൊണ്ടായിരിക്കണം ഫിത്ര സക്കാത്ത് നൽകേണ്ടത്. അതില്ലെങ്കിൽ ഫിത്ര സക്കാത്ത് ശരിയാവുകയില്ല. നിയ്യത്ത് ചെയ്ത് ഓരോരുത്തരും തൻ്റെ അവകാശപ്പെട്ടത് അവകാശപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇത് വലിയ ബാധ്യതയായി നമുക്കുള്ളതാണ്. ഈ ബാധ്യത നിറവേറ്റൽ നമുക്ക് നിർബന്ധമാണ്. നമ്മുടെ നോമ്പിൻ്റെ പൂർണ്ണമായ പ്രതിഫലം കരസ്ഥമാവണമെങ്കിൽ ഇത് നമുക്ക് ബാധ്യതയുമാണ്. അതുകൊണ്ട് ഫിത്ര സക്കാത്തുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ശ്രദ്ധയോടുകൂടെ നിറവേറ്റുക. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ പുണ്യകർമ്മങ്ങളും അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്.